ജീവിക്കാൻ പ്രചോദനം നൽകുന്ന അപൂർവരായ 12 മനുഷ്യന്മാർ. ലോകത്തെ ചില പ്രത്യേകതരം മനുഷ്യരുണ്ട്. അവരുടെ കുറവുകളെ അതിജീവിച്ചുകൊണ്ട് മറ്റുള്ളവരെ അതിശയിപ്പിക്കുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്നവർ. അങ്ങനെയുള്ള 12 പേരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സിക്സ്ത് സെൻസ് മലയാളം ചാനലിലൂടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. ഈ വീഡിയോ തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ ലിസ്റ്റിലുള്ള ആദ്യത്തെ ആളുടെ പേരാണ് റോസ് ഗെയിൽ. നമ്മുടെ ശരീരത്തിൽ നമ്മൾ അറിയാതെ ചില മാറ്റങ്ങൾ വരിക എന്നത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മുടെ ബേസിക് ക്യാരക്ടറിനെ മാറ്റുന്ന സാമൂഹിക അവസ്ഥകളിൽ നിന്ന് ഒറ്റപ്പെട്ട് നിൽക്കേണ്ടി വരുന്ന അവസ്ഥ വലിയൊരു വിഷമം പിടിച്ചതാണ്. റോസ് ഗെയിൽ എന്ന US-കാരിക്ക് ആദ്യമൊക്കെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു രീതിയായിരുന്നു. അവരുടെ ശരീരത്തിലെ രോമവളർച്ച അവർക്ക് അരോചകമായി തുടങ്ങിയിരുന്നു. ഹൈസ്കൂൾ കാലഘട്ടം മുതലാണ് റോസിന് ഇത്തരത്തിലൊരു മാറ്റം സംഭവിച്ചു തുടങ്ങിയത്. പോളിസിസ്റ്റിക് ഓവറി സിൻഡ്രോം എന്ന് പറയുന്ന രോഗമാണ് റോസിന് ബാധിച്ചത്. റോസ് ഒരുപാട് ഡോക്ടർമാരെ കാണിച്ചെങ്കിലും പലരും നിർദ്ദേശിച്ചത് ഗുളിക കഴിക്കാനും ഹെയർ റിമൂവറുകൾ ഉപയോഗിക്കാനുമാണ്. അതെല്ലാം പരീക്ഷിച്ച് നോക്കിയിട്ടും റോസിന് മാറ്റം ഉണ്ടായില്ല. ഒരു ആൺ സാദൃശ്യത്തിലേക്ക് റോസ് മാറുകയായിരുന്നു. ആദ്യമൊക്കെ ദിവസത്തിൽ 2 തവണ ഷേവ് ചെയ്തെങ്കിലും കൂടുതൽ രോമവളച്ച സംഭവിക്കുകയായിരുന്നു. ഷേവ് ചെയ്യുമ്പോഴുള്ള അലർജി കാരണം പിന്നീട് ഷേവ് ചെയ്യേണ്ട എന്ന തീരുമാനത്തിലേക്ക് റോസ് എത്തി. അങ്ങനെ 25 വർഷത്തിന് ശേഷം 40-ാം വയസ്സിൽ ഷേവിംഗ് നിർത്തിയ റോസിന്റെ താടി വളർന്നുകൊണ്ടിരുന്നു. ഇതെല്ലാം മറികടന്ന് സമൂഹത്തിൽ കുറച്ചുകൂടി ഇടപെട്ട് റോസ് മുന്നോട്ട് വന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഫോട്ടോ ഇട്ടപ്പോൾ റോസിനെ എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അങ്ങനെ താടിക്കാരുടെ മത്സരത്തിൽ വരെ റോസ് പങ്കെടുത്തു. തൻ്റേതല്ലാത്ത കാരണത്താൽ തനിക്ക് വന്നു ചേർന്ന ഈ മാറ്റത്തെ ശക്തമായി അതിജീവിക്കാൻ റോസ് തീരുമാനിച്ചത് നമുക്കെല്ലാം മാതൃകയാണ്. ഇനി അടുത്ത നമ്മുടെ ലിസ്റ്റിലുള്ള ആളാണ് മാസി ക്യൂറി. ഉയരമുള്ള ആളുകളെ കാണുമ്പോൾ നമുക്കിടയ്ക്ക് അസൂയ തോന്നാറുണ്ടല്ലേ, ഇത്രയും ഉയരം എനിക്ക് കിട്ടിയിരുന്നെങ്കിലെന്ന്. എന്നാൽ കാലുകൾക്ക് വല്ലാത്ത നീളം കൂടുന്നതിൻ്റെ ഭാഗമായിട്ട് ഉയരം കൂടുകയാണെങ്കിലോ അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്. മാസി ക്യൂറി എന്ന 17-വയസ്സുകാരിയുടെ കാലുകൾ നീളം കൂടാൻ തുടങ്ങി. അങ്ങനെ ജീവിതത്തിൽ അവരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെടാൻ തുടങ്ങി. ആളുകൾ വല്ലാത്തൊരു നോട്ടത്തോടുകൂടി മാസിയെ സമീപിച്ചു. ഇതെല്ലാം അവരെ തളർത്തി. അവരുടെ കാലുകൾ നീളം കൂടുതലായതുകൊണ്ട് ഏകദേശം 6.5 അടിയായിരുന്നു അവരുടെ ഉയരം. വാതിലിനകത്ത് കൂടെ കയറാനൊക്കെ വലിയ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ മാസിക്ക് ഈ സമൂഹത്തിൽ തനിക്കും ജീവിക്കേണ്ടതാണ് എന്നുള്ള ആത്മവിശ്വാസം തിരികെ കിട്ടി. ഏറ്റവും നീളം കൂടിയ കാലുകളുള്ള ഗിന്നസ് റെക്കോർഡ് മാസിക്ക് ലഭിച്ചിട്ടുണ്ട്. മാത്രമല്ല മാസി സ്കൂൾ വോളിബോൾ ടീമിലെ പ്ലെയർ കൂടിയാണ്. നെക്സ്റ്റ് വൺ ഈസ് നിയ കിം കോട്ടിജ്. എന്നെങ്കിലും ഒരിക്കൽ നിയ കിൻ എന്നൊരു പെൺകുട്ടിയുടെ ജീവിതകഥയുമായി ബന്ധപ്പെട്ട് ഹോളിവുഡ് ഓസ്കാർ വിന്നിംഗ് സിനിമ അവതരിപ്പിക്കും, അത് തീർച്ചയാണ്. കാരണം അത്രയേറെ മോട്ടിവേഷൻ ആയിട്ടുള്ള ഒരു കഥയാണ് നിയ കിമിൻ്റെത്. കുട്ടിക്കാല ജീവിതത്തിൻ്റെ ഭൂരിപക്ഷം വരുന്ന സമയമെല്ലാം നിയ കിം കഴിഞ്ഞിട്ടുള്ളത് അഭയാർത്ഥി ക്യാമ്പുകളിലാണ്. അവരുടെ കുടുംബം ചില കാരണങ്ങളാൽ US-ലേക്ക് കുടിയേറി പാർത്തു. അങ്ങനെ US-ൽ വളരെ സമാധാനപരവും സുരക്ഷിതത്വവുമായിട്ടുള്ള ജീവിതം കഴിക്കാൻ നിയ കിമിന് സാധിച്ചു. എന്നാലും വർണ്ണവിവേചനം നിലനിൽക്കുന്ന ഈ ലോകത്ത് നിയ കിമിനെ പലരും കളിയാക്കാൻ ശ്രമിച്ചു. ഇതൊന്നും ആ പെൺകുട്ടിയെ തളർത്തിയില്ല. നിയാക്കിൻ്റെ മനസ്സിൽ താൻ അറിയപ്പെടുന്ന ഒരു മോഡലാവണമെന്നതായിരുന്നു ആഗ്രഹം. അങ്ങനെ തൻ്റെ ശരീരത്തിൽ ഓപ്പറേഷൻ നടത്താൻ അവർ തീരുമാനിച്ചു. നിയാക്കിമിൻ്റെ സഹോദരിയും ഇതുപോലെ തന്നെ ഓപ്പറേഷൻ നടത്തിയിരുന്നു. ഓപ്പറേഷന് ശേഷം മോഡലിംഗ് രംഗത്തേക്ക് അവർ വരികയായിരുന്നു. നിയാക്കിം വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള മോഡലുകളിൽ ഒരാളാണ് നിയാക്കിം. പ്രധാനപ്പെട്ട ഇന്റർനാഷണൽ ബ്രാൻഡുകളിൽ ചിലതിലാണ് നിയാക്കിം മോഡലായി അഭിനയിക്കുന്നത്. അടുത്തു വരുന്ന ആളാണ് ടോം സ്റ്റാനിഫോ. ഉയരം ചിലർക്ക് ഒരു അനുഗ്രഹമായിരിക്കും. എന്നാൽ തീരെ വണ്ണമില്ലാത്ത ചിലരെ കാണുമ്പോഴും നമുക്ക് ഉയരമുള്ളവരെ പോലെ തോന്നാറുണ്ട്. ബ്രിട്ടീഷ് അത്ലറ്റായിട്ടുള്ള ടോം സ്റ്റാനിഫോർഡ് ജനിക്കുമ്പോൾ സാധാരണ പോലെയാണ് ജനിച്ചത്. പിന്നീട് അദ്ദേഹം ഒരു സാധാരണ ജീവിതം നയിച്ചു. പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചില അസ്വാഭാവികതകൾ കടന്നു വന്നു. ടോമിൻ്റെ ഭാരം കുറഞ്ഞു വല്ലാതെ മെലിയാൻ തുടങ്ങി. നൂല് പോലെ എന്ന് പറയുന്നത് പോലെ ടോമിൻ്റെ ശരീരം വല്ലാതെ വണ്ണം കുറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടന്നപ്പോൾ ശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചത് DNA-യിൽ സംഭവിക്കുന്ന ബ്രേക്കിംഗ് ആണ് ഈ രോഗത്തിന് കാരണമെന്നും ഇത് ലോകത്ത് ആകെ 10 പേരിൽ മാത്രം കാണപ്പെടുന്ന രോഗമാണെന്നുമെന്നാണ്. നടക്കാനും ഇരിക്കാനും പ്രത്യേക ഉപകരണങ്ങൾ ഉപയോഗിക്കേണ്ടി വന്നു. എന്നാൽ തളരാൻ ടോം തയ്യാറായില്ല. തൻ്റെ പ്രശ്നങ്ങളെ അതിജീവിക്കാൻ അയാൾ സൈക്കിൾ സവാരി തുടങ്ങി. എക്സർസൈസുകളിലൂടെ ശരീരത്തിലെ എല്ലുകൾക്കുണ്ടായ ക്ഷയം അയാൾ ഒരു പരിധിവരെ പരിഹരിച്ചു. പല പ്രശസ്ത സൈക്കിൾ റേസുകളിലും പങ്കെടുക്കുകയും പാരാ ഒളിമ്പിക്സ് ടീമിലെ അംഗമാവുകയും ചെയ്തു. ഇനി ഒളിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടണമെന്നാണ് ടോമിൻ്റെ ആഗ്രഹം. തൻ്റെ പരിമിതികളെ അതിജീവിച്ച ടോമിന് ശരിക്കും സല്യൂട്ട് ചെയ്യണം. അടുത്ത ആളാണ് ബിയാട്രീസ് പഗുലേസ.
ബ്രസീലിലെ സൗത്ത് പോളയിൽ ബിയാട്രീസ് എന്ന കുട്ടിക്ക് ഒരു മറുകു വന്നു. സാധാരണ കുട്ടികൾക്ക് വരാറുള്ളതാണല്ലോ മറുകല്ലേ, എന്നാൽ ബിയാട്രീസിന് വന്നത് ശരീരത്തിലെ 80% മൂടുന്ന മറുകുകളാണ്. വളരെ അപൂർവമായി മാത്രം വരുന്ന രോഗമാണിത്. 500,000 ഒരാൾക്ക് എന്ന രീതിയിൽ മാത്രമാണ് ഈ രോഗം കണ്ടുവരുന്നത്. ഡോക്ടർമാരെ കണ്ടതിന്റെ ഭാഗമായിട്ട് സർജറിയാണ് ഇതിന്റെ പ്രതിവിധി എന്ന് അവർ പറഞ്ഞു. എന്നാൽ ഈ സർജറി വളരെ അപകടകരമാണെന്നും അത് ക്യാൻസർ പോലെയുള്ള മാരക രോഗങ്ങളിലേക്ക് വഴിവെക്കുമെന്നും ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി. ബിയാട്രീസും കുടുംബവും സർജറി വേണ്ട എന്നങ്ങ് തീരുമാനിച്ചു. ഇതുപോലെ തന്നെ തുടരാൻ അവർ തീരുമാനിച്ചു. ബിയാട്രീസിനെ ക്ലാസ്മേറ്റ്സ് കളിയാക്കുകയും ചുറ്റുമുള്ള ആളുകൾ പ്രത്യേക തരത്തിൽ അവരെ കാണുകയും ചെയ്യുന്നത് ബിയാട്രീസിനെ സങ്കടത്തിലാഴ്ത്തി. എങ്കിലും കുടുംബത്തിൽ നിന്നുള്ള സപ്പോർട്ട് അതിനെയെല്ലാം മറികടക്കാൻ ബിയാട്രീസിനെ സഹായിച്ചു. ഇപ്പോൾ ബിയാട്രീസ് ബയോളജിസ്റ്റായിട്ട് ജോലി ചെയ്യുന്നു. തൻ്റെ ഭർത്താവായ ഫെല്ലി പാക്കിനോടൊപ്പം വളരെ സന്തോഷകരമായ ഒരു ജീവിതം ബിയാട്രീസ് കൊണ്ടുപോകുന്നു. നെക്സ്റ്റ് പേഴ്സൺ ഈസ് എലിയട്ട് ബ്രൗൺ. ചിലരൊക്കെ നമുക്ക് മുൻപിൽ ഹീറോകളാണ്. അവരുടെ ജീവിതം കൊണ്ടാണ് അവർ ഹീറോയിസം കാണിക്കുന്നത്. അങ്ങനെ ഒരു ഹീറോയെ നമ്മൾ പരിചയപ്പെടാൻ പോവുകയാണ്. എലിയട്ട് ബ്രൗൺ എന്നാണ് ഹീറോയുടെ പേര്. ഇയാളുടെ പ്രശ്നം മുഖത്തെ പാടുകളായിരുന്നു. മുഖത്ത് മാത്രമല്ല, ശരീരത്തിൽ നിറയെ നിറയെ ചെറിയ കുത്തുകൾ പോലെ ചുവന്ന പാടുകളുണ്ടായിരുന്നു. നമുക്കെങ്ങാനും ഇങ്ങനെയൊക്കെ വന്നാൽ മുഖം ഒന്ന് പുറത്ത് കാണിക്കാൻ തന്നെ മടിയായിരിക്കും. പക്ഷേ എലിയട്ട് ആ പ്രശ്നത്തെ മറികടന്നത് അതിനെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് മോഡലായി മാറിക്കൊണ്ടാണ്. ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിൽ വളരെയധികം ഫോളോവേഴ്സുള്ള തിരക്കുള്ള ഷെഡ്യൂളുള്ള ഒരു മനുഷ്യനാണ് എലിയട്ട്. ധാരാളം ടി വി ഷോകളിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ് എലിയട്ട് ബ്രൗൺ എന്ന ഈ വ്യക്തി. ശരിക്കും അദ്ദേഹത്തിനോട് ആരാധന തോന്നിപ്പോവുകയാണ്. അടുത്ത വ്യക്തിയാണ് നിക് സ്മിത്ത്. നമുക്ക് ചുറ്റും ചില മനുഷ്യരെ കണ്ടിട്ടുണ്ടാവും അല്ലേ, ജനിതകപരമായ ഡോർഫിസം ബാധിച്ചവർ. അവരുടെ ശരീരം അനുപാതത്തിലായിരിക്കില്ല. അങ്ങനെയുള്ളവർ ജീവിക്കുന്നത് കാണുമ്പോൾ ശരിക്കും നമുക്ക് പ്രചോദനമാണ്. നിക് സ്മിത്ത് എന്ന അറ്റ്ലാന്റയിലെ ജോർജിയയിൽ നിന്നുള്ള മനുഷ്യനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ലോകത്തുള്ളവരിൽ 100 ആളെ പോലെ തന്നെ നിക്ക് ജീവിക്കുന്നു. നിക്കിനെ കണ്ടാൽ ആലീസ് ഇൻ വണ്ടർലാൻഡ് കഥാപാത്രത്തെ പോലെ ഉണ്ടെന്ന് പറയുമ്പോൾ നിക്ക് ചിരിക്കുകയാണ് ചെയ്യാറുള്ളത്. ജീവിതത്തിൽ കളിചിരിയും തമാശയുമായി 30 എത്തി നിൽക്കുകയാണ് നിക്ക്. നമ്മുടെ സിനിമാ ലോകത്തും ഇത്തരത്തിൽ കുറച്ചു പേർ ശ്രദ്ധേയമായിട്ടുള്ള ജീവിതം നയിക്കുന്നുണ്ട്. ഇതുപോലുള്ള ആളുകൾ ജീവിത വിജയം കണ്ടവരാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. അടുത്ത വ്യക്തിയാണ് ബഷീർ അസീസ്. വെള്ളപ്പാണ്ട് എന്ന രോഗത്താൽ ദുരിതാനുഭവിക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. അവർക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. തന്റെ ശരീരം വികൃതമാണെന്ന തോന്നലാണ് അവരെ സമൂഹത്തിന്റെ മധ്യത്തിലേക്ക് വരാതെ പിടിച്ചു നിർത്തുന്നത്. സമൂഹവും അവരെ അങ്ങനെ തന്നെ ചിലപ്പോൾ കാണുന്നു. ബഷീർ അസീസ് എന്ന് പറയുന്ന ലണ്ടനിലെ യുവാവായ പ്രശസ്ത മോഡലിന് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മുമ്പുണ്ടായിരുന്നു. തൊലിയുടെ സാധാരണ നിറം നഷ്ടപ്പെട്ട് വെളുത്ത നിറമാകുന്ന രോഗം അയാളെ ബാധിച്ചു. ആദ്യമൊക്കെ ഇത് അയാളെ തളർത്തിയെങ്കിലും അതിനെല്ലാം അയാൾ അതിജീവിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ന് അറിയപ്പെടുന്ന മോഡലാണ് ബഷീർ. അയാളുടെ ആകർഷകമായ ഫോട്ടോഗ്രാഫുകൾ സോഷ്യൽ മീഡിയയിൽ തരംഗമാണ്. അടുത്ത വ്യക്തിയാണ് യു ഷെഹാൻ. ചൈനയിലെ 1971 യു ഷെഹാൻ ജനിച്ചത്. ജനിക്കുമ്പോൾ സാധാരണ ഒരു കുട്ടിയെപ്പോലെ തന്നെയായിരുന്നു യു. എന്നാൽ 2 മുതൽ ശരീരത്തിൽ അമിതമായ രോമവളർച്ച ആരംഭിച്ചു. പിന്നീട് യുവിനിൻ്റെ ശരീരത്തിലെ 96% ഭാഗത്ത് രോമം വരാൻ തുടങ്ങി. ആദ്യമൊക്കെ യുവിനെ തളർത്തിയെങ്കിലും 6 മുതൽ യു പല സിനിമകളും അഭിനയിക്കാൻ തുടങ്ങി. തൻ്റെ ചെവിയിലെയും മൂക്കിലെയും രോമം മാറ്റാൻ ശ്രമിച്ചെങ്കിലും അത് പലതരത്തിലുള്ള ശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളിലേക്ക് വഴിതെളിച്ചു. പിന്നീട് ഒന്നും ചെയ്യാൻ യു മെനക്കെട്ടില്ല. അതിജീവിക്കാൻ തന്നെ ശക്തമായ തീരുമാനമെടുത്തു. അങ്ങനെ മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന ജീവിതം നയിക്കാൻ അയാൾക്ക് സാധിച്ചു. ഇപ്പോൾ പല സിനിമകളുടെയും ടി വി ഷോകളിലും യു താരമാണ്. അടുത്ത ആളാണ് കെഡലൻ ഡേ ജെസൂസ്. ഒരു ദിവസം ഒരു വലിയ മോഡലിംഗ് കമ്പനിയുടെ ആർട്ടിസ്റ്റിക് ഡയറക്ടർ ഒരു കുട്ടിയെ കണ്ടു. തൻ്റെ അമ്മയോടൊപ്പം ബ്രസീലിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നടക്കുകയായിരുന്ന കെഡലൻ ഡേ ജെസൂസ് എന്ന സുന്ദരി കുട്ടിയാണ് പിന്നീട് മോഡലിംഗ് രംഗത്തേക്ക് കടന്നു വന്നത്. 11 കെഡലൻ്റെ ഇരുണ്ട നിറവും പ്രകാശിതമായ കണ്ണുകളും നല്ല ആകർഷകമായിരുന്നു. ഡയറക്ടർ അവളുടെ 2-3 ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്തു. അതിന് വലിയ സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. കെഡലൻ ബെദിരയാണ് എന്നുള്ളത് അവളുടെ ജീവിതത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടാക്കിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവളിപ്പോൾ പ്രധാനപ്പെട്ട ഒരു മോഡലിംഗ് കമ്പനിക്ക് വേണ്ടി മോഡലായി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നെക്സ്റ്റ് വൺ ഈസ് സാറ ഗുവട്ട്. ഈ വീഡിയോയിൽ കാണുന്ന സാറ എന്ന പെൺകുട്ടിക്ക് 30 താഴെ മാത്രമാണ് പ്രായമെന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അതിശയം തോന്നിയേക്കാം. എന്നാൽ അവർക്ക് അത്രയേ ഉള്ളൂ എന്നുള്ളത് യാഥാർത്ഥ്യമാണ്.
ശരീരത്തിലെ ചുളിവുകൾ കാണുമ്പോൾ വളരെ പ്രായം തോന്നിപ്പിക്കുന്നു അല്ലേ? സാറയ്ക്ക് 10 വയസ്സ് മുതലാണ് എഹ്ലൈറ്റ്സ് ഡൗൺലോ സിൻഡ്രം എന്ന രോഗമുണ്ടെന്ന് ഡോക്ടർമാർ ഡയഗ്നോസിസ് ചെയ്തത്. തൊലി സ്ട്രെച്ച് ചെയ്യുന്ന ഒരു രോഗമാണിത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ വളരെ പ്രായം തോന്നിപ്പിക്കുന്ന ശരീരമുള്ള സാറ സർജറി പോലുള്ള മാർഗങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചു. ഇത് മനുഷ്യന്റെ പ്രത്യേക സൗന്ദര്യമാണ് എന്നാണ് സാറ അതിന്റെ കാരണം പറഞ്ഞത്. മോഡലാവണമെന്ന് വലിയ ആഗ്രഹമുള്ള സാറ ഇന്ന് ചില പ്രഗത്ഭ ബ്രാൻഡുകളുടെ മോഡലാണ്. 100,000+ ഇൻസ്റ്റഗ്രാം ഫോളോവേഴ്സുള്ള ഒരു സെലിബ്രിറ്റി കൂടിയാണ് ഇന്ന് സാറ. അടുത്താള് ആന്റണി കരുകൻ. ആന്റണി കരുകൻ ചെറുപ്പത്തിലായിരിക്കുമ്പോൾ തന്നെ ഡോക്ടർമാർ അൽഫേഷ്യ അറേറ്റ എന്ന രോഗം അയാൾക്കുണ്ടെന്ന് കണ്ടുപിടിച്ചിരുന്നു. ശരീരത്തിൽ രോമം നഷ്ടപ്പെടുക എന്നുള്ളതാണ് ഈ രോഗത്തിന്റെ പ്രത്യേകത. മുഖത്തെ മാത്രമല്ല മുഴുവൻ ശരീരത്തിലെയും രോമം ഇതിന്റെ ഭാഗമായിട്ട് നഷ്ടപ്പെടും. ആന്റണിക്ക് അഭിനയമായിരുന്നു ഇഷ്ടപ്പെട്ട മേഖല. അഭിനയിക്കാൻ തുടങ്ങിയതിനിടയിൽ രോഗം അതിന്റെ യഥാർത്ഥ സ്വഭാവം കാണിക്കുകയും ആന്റണിയുടെ ശരീരത്തിലെ രോമങ്ങൾ നഷ്ടപ്പെടാൻ തുടങ്ങുകയും ചെയ്തു. പുരികം അടക്കം നഷ്ടപ്പെട്ടു. ആന്റണി പിന്നോട്ട് പോയില്ല, വീണ്ടും മുന്നോട്ട് തന്നെ. അയാൾ നിരവധി അമേരിക്കൻ ചിത്രങ്ങളിൽ വേഷമിട്ടു. മനോഹരവും സുന്ദരവുമായിട്ടുള്ള ഒരു കഥയാണ് ആന്റണിയുടെ. നിരവധി അവാർഡുകൾ ആന്റണിക്ക് കിട്ടിയിട്ടുണ്ട്. മനോഹരമായ ചിലരുടെ വിജയ കഥകളാണ് 6th Sense മലയാളം ചാനൽ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചത്. ഇപ്പോൾ നിങ്ങൾക്ക് വലിയൊരു ആത്മവിശ്വാസം തോന്നില്ലേ? കുറവുകളുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള പോരാട്ടമാണ് നടത്തേണ്ടതെന്ന് ഈ 12 പേർ നമുക്ക് പറഞ്ഞു തരുന്നു. പ്രിയപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രേക്ഷകരെ, നിങ്ങളെല്ലാം ജീവിതമെന്ന് പറയുന്ന വിരസമായ പാതയിലൂടെ ഓടിയോടി മടുത്ത് വിഷമിച്ച് ജീവിതം ഇനി എങ്ങോട്ടാകുമെന്ന ചിന്തയിലാണോ? ഇത്രയും നാളുമായിട്ട് ഞാൻ എന്തൊക്കെ ചെയ്തിട്ടും എങ്ങും എത്തിയില്ല എന്ന ഒരു സങ്കടം നിങ്ങളെ ഇപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണോ? പക്ഷേ നിങ്ങൾ ഒരിക്കലും സങ്കടപ്പെടേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത്, നിങ്ങൾ ടാർഗറ്റ് ചെയ്യുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് എത്താൻ പറ്റും. അതിനുള്ള കഴിവ് നിങ്ങളുടെ ഉള്ളിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പക്ഷേ ആ കഴിവുകളൊക്കെ നമ്മളൊന്ന് പൊടിതട്ടിയെടുക്കണം. അതിന് നമുക്ക് നല്ലൊരു മോട്ടിവേഷൻ, നല്ലൊരു ഇൻസ്പിറേഷൻ നമുക്ക് ആവശ്യമാണ്. അതിനായി നിങ്ങളുടെ സ്വന്തം ഫേവറേറ്റ് ചാനൽ 6th Sense മോട്ടിവേഷന് വേണ്ടിയിട്ട് പുതിയൊരു ചാനൽ ആരംഭിച്ചിട്ടുണ്ട്. നെവർ ഗീവ് അപ്പ് എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ വിഷമാർത്ഥമായ പല പാതയിലും നിങ്ങൾക്ക് വേണ്ട മോട്ടിവേഷൻസ് നിറയ്ക്കുന്നതിനായിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങളിവിടെ നടത്തിയിരിക്കുന്നത്. ആ ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ ഷെയർ ചെയ്യാം. അപ്പോൾ പറഞ്ഞ പോലെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതുമല്ലോ. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്വന്തം ഗപ്പി പോവുകയാണേ. സ്റ്റേ ട്യൂൺ യുവർ ഫേവറേറ്റ് യൂട്യൂബ് ചാനൽ 6th Sense മലയാളം.